ഈ വീടിന്റെ എലിവേഷൻ നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ മാക്സിമം നമുക്ക് കാണാൻ പറ്റിയ ഈ ചെടികളാണ് ഗുരുവാരപ്പനാണ് മൊത്തത്തിൽ അമ്മ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ എന്തൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ല എന്താ ഇവിടെ ചെറിയ പ്രത്യേകത എത്ര നല്ല പ്രൊജക്റ്റ് നമ്മൾ ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കാം ദൈവാനുഗ്രഹം എന്താണ് ഈ കൂടി ടൈമിലേക്ക് പോകാതെ സീരീസ് നമ്മുടെ പ്രൊജക്ടുകൾക്കെല്ലാം ഉപയോഗിക്കാൻ അപ്പം ഇതാണ് നമ്മുടെ കഥയിലെ താരം നമസ്കാരം ഞാൻ വിഷ്ണു ഞാൻ വീട് പോയി വിഷ്ണു എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് തൃശ്ശിവ പേരൂരാണ് പൂരങ്ങളുടെ നാടായ നമ്മളുടെ തൃശ്ശിവ പേരൂരാണ് ഇവിടെ ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച പൂങ്കാവനം പോലെയുള്ള മനോഹരമായ സുന്ദരമായ ഈ സ്വപ്ന ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് തൃശ്ശൂരാണെന്ന് പറഞ്ഞു അതായത് ഈ വീടിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ആറ് സെൻറ്റിലുള്ള ഈ വീടിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ മൊത്തം ലാൻഡ്സ്കേപ്പ് ചെയ്ത് നാച്ചുറലായിട്ട് അതായത് വളരെ നാച്ചുറലായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ഈ ഒരു ചെറിയൊരു ഏരിയ ഉള്ള ഒരു വീട്ടിൽ വീട്ടിലിരുന്നപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അപ്പം ഇത് നിർമ്മിച്ച ആൾ നമുക്ക് അറിയാം നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു മാഹിറാണ് നമസ്കാരം വെൽക്കം ടു വീഡിയോ വിഷ്ണു വിജയം എന്തുണ്ട് വർക്കുകളൊക്കെ ഒരുപാട് നൂറ്റി അൻപതിൽ പരം വർക്കുകൾ ചെയ്യുന്ന നോർത്ത് കേരളയിലെ തന്നെ ഏറ്റവും വലിയ ഫോമാണ് അറ്റിക്സ് നന്നായിട്ട് പോകുന്നത് അപ്പം ശരിക്കും ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചുണ്ട് എങ്ങനെയായിരുന്നു ഈ പറയുന്ന നിങ്ങൾ ഒരുപാട് വലിയ വർക്കുകളും മീഡിയം വർക്കുകളും ചെറിയ വർക്കുകളും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു വർക്കിലേക്ക് വന്നെത്തിയത് ആച്ച ഈ വർക്ക് നമുക്ക് വരുന്നത് കോവിഡ് സമയത്താണ് കോവിഡ് സമയത്ത് ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വന്നു ചെറിയൊരു വീടുണ്ട് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് അപ്പം അങ്ങനെ ആ സമയത്ത് ഒരുപാട് അങ്ങനത്തെ എൻക്വയറീസ് വരാറുണ്ട് അപ്പം അത്തരം എൻക്വയറി എന്നുള്ള നിലയ്ക്ക് നിൽക്കുകയായിരുന്നു ബട്ട് ഹി വാസ് സീരിയസ് പുള്ളിയെടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പുള്ളി സീരിയസ് ആയിരുന്നു പുള്ളിക്ക് ഓൾറെഡി ഒരുപാട് നല്ല കൺസെപ്റ്റുകളുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഐ മീൻ എങ്ങനെ വർക്ക് ചെയ്യുക പുള്ളിക്ക് ഉള്ളിയായിട്ട് കുറച്ചും കൂടെ സിങ്ക് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നി ഓക്കെ അപ്പോൾ അങ്ങനെ ഈ വർക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യും പക്ഷേ വളരെ മനോഹരമായിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഈ ലാൻഡ്സ്കേപ്പ് ആറ് സെൻറ് സ്ഥലമാണ് ആറ് സെൻറ്റിൽ ഏകദേശം ഇത്രയും സ്ഥലത്തൊരു കാർ പോർച്ച് അതുപോലെ ഒരു കാറും ഒരു ബൈക്കും ഇരിക്കുന്ന സ്പേസ് ഇവിടെ പിന്നെ അമ്മയും മോനും മാത്രമാണ് അമ്മയും ദാമോ മാത്രം അപ്പം ഈ അമയമോനും മാത്രം ആയതുകൊണ്ട് അവർക്ക് അത് അതിന്റെ ഒരു ആവശ്യമുള്ള വലിയൊരു ഏരിയയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും ബ്രദർ വരും സിസ്റ്റർ വരും അതെ അതെ ആ ഒരു പർപ്പസ് മാത്രം പക്ഷെ അതിന് ആവശ്യത്തിലധികം സ്ഥലം ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാം അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ ഇത്രയും ചെയ്യണം എന്നാദ്യമേ തന്നെയുള്ള പ്ലാനിങ്ങൾ ഉണ്ടായിരുന്നു ബേസിക്കലി ഇത് ഫ്രണ്ട് യാർഡ് ബാക്ക് യാർഡ് കമ്പയർ ചെയ്യണം ഫ്രണ്ടിലാണ് കൂടുതൽ യാർഡ് വെച്ചിട്ടുള്ളത് വെച്ചുള്ളത് പിന്നെ തൊട്ടടുത്ത് റോഡാണല്ലോ അടുത്തടുത്ത് വീടുകളുണ്ട് അപ്പൊ മാക്സിമം ഫ്രണ്ട് യാർഡ് ഉണ്ടെങ്കിൽ ദാറ്റ് ബി എ ബഫർ ആ രൂപത്തിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ള ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഭയങ്കര ഒരു ഒരു ഓർഗനൈസ്ഡ് ലാൻഡ്സ്കേപ്പ് അല്ല വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികൾ വെച്ചിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് പ്ലസ് ഇതിന് പോർച്ച് എന്തായാലും ഫ്രണ്ട്ലി വേണമല്ലോ അപ്പൊ പോർച്ച് ഒരു ഒബ്സെക്ഷനായി മാറരുത് എന്നുള്ള ഒരു നിർബന്ധം ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പോർച്ച് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും മിനിമം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റീൽ വെച്ചിട്ട് ചെറിയ ഷീറ്റ് വെച്ചിട്ട് സ്ട്രക്ചറാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ വീടിന്റെ ഭംഗിനെ ഒന്നിനും ബാധിക്കാത്ത രൂപത്തിൽ ആ പുറച്ച് അവിടെ ലാന്റ്സ്കേപ്പിന്റെ ഭാഗമായിട്ട് മികൾ ചെയ്ത് എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഈ വീടിൻ്റെ എലിവേഷൻ നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ മാക്സിമം നമുക്ക് കാണാൻ പറ്റിയ ഈ ചെടികളാണ് അതെ ചെടികൾ കൊണ്ട് കുത്തി നിറയ്ക്കപ്പെട്ട വീട് ഇവൻ ഇവിടുത്തെ അമ്മയും അതുപോലെ തന്നെ മോനും അവര് രണ്ടുപേരും ഈ ചെടികൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പ്ലസ് ഇവിടെ ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കിളികളായിട്ടും പിന്നെ ചെറിയ ചെറിയ അങ്ങനെ പല വിസിറ്റേഴ്സുണ്ട് അപ്പൊ അത് 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 ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ പ്ലോട്ട് ആറ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതില് ആകെ വിടുത്ത് ഒമ്പതര മീറ്ററേ ഉള്ളൂ അപ്പൊ അതിനകത്ത് മാക്സിമം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള നിലക്കാണ് വലിയ വല്ലാത്തൊരു ചലഞ്ചാ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ തീർത്തിരിക്കുന്നത് ഇന്റീരിയറിന്റെ കോസ്റ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ ഫിനിഷിങ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി ഇതിനകത്തേക്ക് കിടക്കണം അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ സിറ്റൌട്ട് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ട് പറഞ്ഞ പോർഷൻ ഈ സിക്സ് സെൻസിൽ നമ്മളുടെ ഈ ഏരിയ കുറഞ്ഞ സ്ഥലത്ത് സാധാരണ ഇത്രയും വലിയൊരു സിറ്റൌട്ട് കൊടുത്തതിന് പിന്നിലുള്ള ആ ചേതോ വികാരം എന്തായിരുന്നു ബേസിക്കലി ക്ലയൻറ്റും പിന്നെ അമ്മയും അവർ ബാംഗ്ലൂർ സിറ്റിൽഡാണ് ആ സമയത്തൊക്കെ അപ്പോൾ അവർക്ക് നാട്ടിൽ വരുമ്പോൾ വല്ലപ്പോഴും താമസിക്കാൻ ഒരു വീട് എന്നുള്ള നിലയ്ക്ക് ഒരു ബെഡ്റൂം കിച്ചൺ ആൻഡ് ഹാൾ അത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ദെൻ ഗസ്റ്റ് വരുമ്പോൾ ഒരു ഫോർമൽ ലിവിങ് വേണം എന്നുള്ള നിലയ്ക്ക് ഈ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ദെൻ ഇവിടെ ഒരു പത്തൊഴുത് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു കിണറുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ പ്ലോട്ട് വാങ്ങിച്ച സമയത്ത് തന്നെ പലരും പറയേണ്ടായി നിങ്ങൾ വീട് വെച്ചോ പക്ഷേ ഈ കിണറൊന്നും അടക്കരുത് കാരണം ഈ ചുറ്റുപാടുള്ള എല്ലാ കിണറും വറ്റി കഴിഞ്ഞാൽ പോലും ഇതില് വെള്ളം പറ്റാറില്ല ഓക്കെ അപ്പൊ അത് റീട്ടേൺ ചെയ്യാൻ റീട്ടേൺ ചെയ്യാന്നുള്ള പ്ലാന് ആദ്യം ഉണ്ടായിരുന്നു സോ വിത്തൌട്ട് ടു ആ റീട്ടേൺ ചെയ്യുമ്പോൾ ആ പോഷൻ കോട്ടയാടായിട്ട് മാറ്റിയിട്ട് ഇനി ൌട്ട് ആഡ് ചെയ്യുമ്പോൾ അത് ഒരു ഇന്നർ കോർട്ടിയാഡ് പോലെ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചാണ് ഞാൻ ചെയ്തത് സോ ഈ സിറ്റ് ഔട്ട് ഒരു എക്സ്റ്റേണൽ കോട്ടയാർഡും ഇന്റർണൽ കോട്ടയാർഡ് സെപ്പറേഷൻ ആയിട്ട് മാറും സോ ബോത്ത് സൈഡ്സ് വിൽ ബി ഓപ്പൺ ആ ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യാനും പറ്റും ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ അത് ശരിക്കും എൻജോയ് ചെയ്യാനും പറ്റും അപ്പൊ ഇതൊരു കോട്ടയാർഡ് മോഡൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ കിണറിനെ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്തു അതായത് സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ട് പേൾ ഗ്ലാസ് ഒക്കെ കൊടുത്ത് ആ ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സിറ്റൌട്ടിന്റെ പോർഷനെ പൂർണ്ണമായിട്ടും ഒരു ഗ്യാതറിംഗിനുള്ള സ്പേസ് ആയിട്ട് ചെയ്യാനായിട്ട് ഈ അടുത്തടുത്ത് വീടുകളുണ്ടോ സ്വാഭാവിക ഈവനിംഗില് എല്ലാരും വന്നിട്ട് കൂടി ഒരു രൂപത്തിലുണ്ട് വളരെ പിന്നെ ഒരു കൂഞ്ഞാലും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭംഗി ഇപ്പൊ വന്നപ്പോ നമ്മുടെ അമ്മ അമ്മയെവിടെ ഇരിക്കും അമ്മയെ കാണണം അമ്മയെ നമുക്ക് ഇതിനകത്ത് വീടുകൾ പരിചയപ്പെടുത്തണം അമ്മയ്ക്ക് അമ്മ കൃഷ്ണഭക്തയാണ് അമ്മ വീടിനകത്ത് മൊത്തം കൃഷ്ണൻ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ കൃഷ്ണൻ അങ്ങനെ തന്നെ മാത്രമേപാതം എന്നാണ് വീടിന് അപ്പൊ ഇനി നമ്മൾ ഇനി ഇതിന്റെ അകത്തേക്ക് കടക്കയാണ് ഡോറിന്റെ പോർഷൻ സാധാരണ വുഡൻ ഡോറ് പക്ഷെ ഇതിനൊരു ഒരു ഒരു എലമെന്റ് ഒരു ആർക്കിടെക്ചറൽ എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂട്ടാനായിട്ട് പിന്നെ ഇത് രണ്ട് പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് വലിയ ഒന്ന് ചെറിയ ചെറിയ പാളി എന്താണ് മകര ഇങ്ങനെയൊരു രണ്ട് ഡയമെൻഷനിലുള്ള ഡോർ പാളികൾ ചെയ്യുന്നതിന് പിന്നുള്ള ഒരു നോർമലി നമുക്ക് നോർമൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഡോറ് ഇത്രയും മതി ഇനി വല്ലപ്പോഴും വേറെ വല്ല ഒക്കേഷനിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കാണ് വിടത്തുള്ള ഡോർ വേണം നേരെ പകുതി കഴിഞ്ഞാൽ ഒരു ഡോറിൽ മാത്രമേ കയറാൻ പറ്റില്ല ഓക്കെ ഒന്ന് വലുതായി അങ്ങനെ ഈസി ആയിട്ട് പറ്റും ഒരു ഇങ്ങനെ ചെയ്യുന്ന ഡോറുകൾ ചെയ്യുന്ന വീടുകൾക്കല്ലേ കുറച്ചുകൂടെ ഒറ്റപ്പാളി ചെയ്യാതെ ഇതാണ് ഏറ്റവും നല്ലത് അല്ലേ അപ്പൊ നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് അകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ ആർക്കിടെക്ചറൽ എലമെന്റ്സ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് മാഹിർ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി വീടിന്റെ ലിവിങ് സ്പേസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആദ്യം ആ ഭാഗം മാത്രം ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഈ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാക്കി അപ്പോൾ ഈ സമയത്ത് ഇത് ലിവിങ് ഒരു ഫാമിലി ലിവിങ് ആൻഡ് ഫോമൽ ലിവിങ് ആയിട്ട് ഒന്നിച്ച് ഒറ്റ ലിവിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ലിവിംഗിന്റെ പാട്ടായിട്ടാണ് പൂജാ സ്പേസ് ഇതിനോട് മോഡ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത് വേറൊരു വെറൈറ്റി മോഡാണ് സീലിംഗ് ആസ് എങ്ങനെയാണോ കോൺക്രീറ്റ് ഉണ്ടായിരുന്നത് അത് അതുപോലെ ചിപ്പ് ചെയ്തിട്ട് പോളിഷ് ചെയ്യുകയാണ് ചെയ്ത് അതിന് മുകളിൽ പ്ലാസ്റ്റിംഗ് ചെയ്യാണ്ട് പോളിഷ് ചെയ്യുകയാണ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഒരു കോസ്റ്റ് സാധ്യത പിന്നെ അതിന് ആ ഒരു ഭംഗി കൂട്ടാൻ ഒരു എലമെന്റ്സ് ഇവിടെ എലമെന്റ് ഇന്റീരിയർ ചെയ്ത സമയത്ത് ആ ഒരു എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വിൻഡോസ് സാധാരണ ഈ വിൻഡോസ് ശരിക്കും നമ്മുടെ വെളിയിലേക്കുള്ള ഒരു ആക്സസ് അതായത് നമ്മുടെ കിണറിന്റെ ആ പോർഷൻ ആ കോട്ടയാട് എന്നുള്ള ആ ഒരു സ്കോപ്പിലേക്കുള്ള ഒരു 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 ഓപ്പണിംഗ് ആയിട്ട് കാണാൻ പറ്റും ആക്ച്വലി ഇത് ഈ സൈഡ് ആണ് അപ്പോൾ അവിടെ നന്നായിട്ട് വെളിച്ചം വരും നല്ല വെളിച്ചം ആ വെളിച്ചം വെറുതെ കളയേണ്ട മാത്രല്ല ഈ വിൻ മൂവ്മെന്റ് കൂടെ നന്നായിട്ട് കിട്ടുന്നതായിട്ട് രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അത് ഇന്നത്തെ ചൂടിന്റെ ഒരു അംശം പോലും വരില്ല അപ്പം ഇത് നമ്മൾ ഇനി അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു പൂജാ സ്പേസ് വെച്ചിട്ടുണ്ട് കണ്ടോ ഗുരുവാരപ്പനെയാണ് മൊത്തത്തിൽ അമ്മ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ ഇവിടെ ചെറിയ പ്രത്യേകത ഉണ്ട് അതായത് ചില മാസങ്ങളിൽ ഇപ്പം ജൂൺ ജൂലൈ ആ മാസങ്ങളിലൊക്കെ സൺലൈറ്റ് മോർണിംഗ് സണ് ഡയറക്ട്ലി ആ വിൻഡോ വഴി നേരെ കൃഷ്ണന്റെ മുഖത്ത് ഹീറ്റ് ചെയ്യും ഓ അത് ആ അത് ഭയങ്കര ഫീലാണ് ആ ഉദയത്തിന്റെ സമയത്തുള്ള നന്നായിട്ട് ഹീറ്റ് ചെയ്യും ഒരു യെല്ലോയിഷ് കളറിൽ ഇങ്ങനെ നന്നായിട്ട് വന്നത് അതെങ്ങനെ കിട്ടും നമ്മൾ ഈ ആ വിൻഡോ എന്നുള്ള ആ ഒരു ആ ഒരു സ്പോട്ട് ഇവിടെ കിട്ടും ആ സ്പോട്ടിൽ നിന്നുള്ള ലൈറ്റ് കറക്റ്റ് നല്ല പ്ലാൻ ചെയ്ത് ചെയ്താണോ അപ്പൊ അല്ല അത് സംഭവിച്ചു പോയി സംഭവിച്ചു പോയതാണ് എത്ര നല്ല ബഡ്ജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരം കുറെ അത്ഭുതങ്ങൾ സംഭവിക്കാം ദൈവാനുഗ്രഹം അതൊരു വലിയ വലിയൊരു വലിയൊരു ഭയങ്കര ഒരു സംഭവമാണ് വളരെ മനോഹരമായിരിക്കും ആ സമയത്തല്ലേ അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡൈനിങ് സ്പേസ് ആണുള്ളത് ഈ ഡൈനിങ് സ്പേസും കിച്ചണുമായിട്ട് കണക്റ്റഡ് ആണ് ഡൈനിങ് സ്പേസിൽ തന്നെ വളരെ ചെറിയ മിനിമൽ രീതിയിലുള്ള ആസ്പെക്ട്സ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട് ടി വി സ്പേസിൽ നമ്മുടെ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ട് ടി വി സ്പേസ് ചെയ്തിരിക്കും ഇവിടെ എന്തായിരുന്നു ഇവിടുത്തെ ഒരു നിങ്ങളുടെ മാക്സിമം ഒരു ഓപ്പൺ പ്ലാൻ ആണ് അതായത് അത് കിച്ചണന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കും കാണാം അതുപോലെ തന്നെ ഈ ഡോറിലേക്ക് കാണാം അതുപോലെ തന്നെ ഈ സ്റ്റെയർ ഏരിയ അവിടുത്തെ പുറത്തേക്ക് കാണാം സ്കൈ വ്യൂ എല്ലാം കിട്ടും അപ്പോൾ ഇത് ഒരു ഇതെല്ലാം റൂമായി കഴിഞ്ഞാൽ എല്ലാം ചെറിയ ചെറിയ സ്പേസ് ആയിട്ട് ഈ ഒരു വിശാലത കിട്ടില്ല അപ്പോൾ അമ്മ കിച്ചൺ അല്ലെങ്കിൽ ഈ പ്രിമൈസസിലാണ് ഉണ്ടാവുക അപ്പോൾ അമ്മയ്ക്ക് എല്ലാ ഭാഗത്തേക്കും നോട്ടം കിട്ടുന്ന ഒരു രൂപത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ബേസിക്കലി ഈ ഓപ്പൺ കിച്ചൺ കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ വീട്ടിലെ സ്ത്രീകളും വീടിൻ്റെ വീടിൻ്റെ ബാക്കിയുള്ള ഏരിയറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും ക്ലോസ് കിച്ചൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സ്ത്രീകൾ വീ കിച്ചകത്ത് മാത്രമായിരിക്കുമ്പോൾ അവർക്ക് ബാക്കിയുള്ള സ്പേസിലേക്കും ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ വീടിൻ്റെ പാട്ട് അല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ലല്ലോ നമ്മള് നമ്മള് പുരുഷന്മാരും വീട്ടിലുള്ള ഹസ്ബൻഡും വൈഫും എല്ലാം ഇൻവോൾവ് ആണ് കിച്ചൺ എന്ന് പറയുന്നത് കിച്ചൺ അങ്ങനെ ഒരു ആസ്പെക്ടിലാണ് പോകുന്നത് പിന്നെ ഇവിടുത്തെ അമ്മ പ്രായമുള്ള ഒരു അമ്മ ആയതുകൊണ്ട് ആ അമ്മയുടെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആ ഒരു രീതി വെച്ചിട്ടാണ് ഇങ്ങനെ അപ്പം കിച്ചൺ വന്നിരിക്കുന്നത് ഞാൻ ഒരുപാട് ആർക്കിടെക്സിനോട് ചോദിച്ചൊരു കാര്യം ഇപ്പോൾ ഉള്ള ഈ ഡൈനിങ് ടേബിൾസിനകത്തെ നമ്മൾ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ ഡെസ്കും ബാക്കി ഈ ടേബിൾസും ഈ ചെയ്സും കൊടുത്തിരിക്കുന്നത് എന്താണ് ഇങ്ങനൊരു കോൺസെപ്റ്റിലേക്ക് ഇപ്പോൾ ഉള്ള ന്യൂ ജെൻ ഇവോൾവ് ചെയ്യാനുള്ള നമ്മളൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മൾക്ക് ശരിക്കും ഫോമലായിട്ട് ജീവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഇൻഫോമലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡൈനിങ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി സ്പേസ് ഓൾസോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കാൻ പറ്റും കിടക്കാൻ പറ്റും അങ്ങനെ ഒരു മൾട്ടി ഇപ്പോൾ നമുക്ക് സ്റ്റെയറിൽ ഇരിക്കുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിപ്പോൾ ഒട്ടും ഇക്ക ആൾക്കാരും സ്റ്റെയറിൽ ഇരിക്കണേക്കാളും കൂടുതൽ ഇങ്ങനെ സ്റ്റെയറിലൊക്കെ ഇരിക്കാനാണ് എൻജോയ് ചെയ്യുന്നത് അതാണ് എൻജോയ് ചെയ്യണത്

മാഹൻ്റെ ഒരു അക്സെപ്റ്റൻസ് എന്താണ് ഈ അത്തംകുഴി ടൈലിലേക്ക് പോകാതെ മൊറോക്കൻ സീരീസ് സീരീസാണ് നമ്മുടെ പ്രൊജക്ടുകൾക്കെല്ലാം ഉപയോഗിക്കുന്നതിന് കാരണം അത്തം ടൈൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഹാൻഡ് മെയ്ഡ് ടൈലാണ് ഓക്കെ അപ്പോൾ അത് ഇത്രയും കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല ആഹ് ഇത് ആവുമ്പോ ഏത് കഴിയും അപ്പോൾ ഈ അത്തംകുടി ടൈൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാനൈറ്റ് ബാംഗ്ലൂർ പോയി വാങ്ങിക്കുന്ന പോലെ ഗ്രാനൈറ്റ് വാങ്ങിക്കാനായിട്ട് ബാംഗ്ലൂർ രാജസ്ഥാൻ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഔട്ട്ലെറ്റ്സ് ആണ് അപ്പൊ അവിടെ പോകുന്ന പോലെയാണ് അത്തംകുടി ടൈല് വാങ്ങിക്കാനായിട്ട് പോകുന്നത് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കസ്റ്റമറിന് കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിന്റെ മനോഹരമായ കുഞ്ഞ് കിച്ചണിലേക്ക് വരികയാണ് ഈ കിച്ചൺ പ്ലാൻ ചെയ്യുമ്പോൾ അമ്മയ്ക്കുള്ള സജഷൻസ് എന്തായിരുന്നു ആക്ച്വലി ഓപ്പൺ ിച്ചൺ ആയിരുന്നില്ല പ്ലാന് ഓപ്പൺ കിച്ചൺ നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ് സോ എവറി വൺ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഹൗസ് രണ്ടുപേര് മാത്രമേ ഉള്ളൂ അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് കുറെ റൂമുകൾ വേണ്ട പിന്നെ കിച്ചണിന് എന്താ എല്ലാ പണികളും പെട്ടെന്ന് തീരാം ചെറിയ കിച്ചൺ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും അമ്മയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മയ്ക്ക് ആ രീതിയിലുള്ള സ്കോപ്പ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് പ്ലൈവുഡ് പ്ലൈവുഡ് ആൻഡ് മൈക്ക ഗ്രാനൈറ്റ് സ്ലാബ് പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം പിന്നെ സിങ്കും അതുപോലെ തന്നെ വുഡ് ആൻഡ് ഹോപ്പും കിച്ചണിന്റെ എല്ലാ കൊടുത്തിട്ട് വിൻഡോ സൈസും മിനിമൈസ് ചെയ്തിട്ടുള്ള ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളുടെ ഈ വിൻഡോ സൈസ് ഈ ഹുഡ് ആൻഡ് ഹോബിന്റെ എയർ സക്ക് ചെയ്ത് അതെ അത് ആ ഒരു പർപ്പസ് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഈ രീതിയിൽ വിൻഡോസ് കൊടുക്കുന്ന നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഹുഡ് ഹോബ് വരുന്ന പോർഷനിൽ ഒരു പ്ലെയിൻ വാൾ ചെയ്യുന്നതാണ് എപ്പോഴും മറ്റുള്ള ഭാഗത്തൊക്കെ വിൻഡോസ് കൊടുക്കുന്ന പ്രയാസമില്ല മാക്സിമം ലൈറ്റ് കിട്ടും മോർണിംഗ് ലൈറ്റ് കിട്ടും മോർണിംഗ് ലൈറ്റ് കിട്ടുക എന്നുള്ള കിച്ചണിനെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കിച്ചൺ പോസിറ്റീവ് ആകുമ്പോഴാണ് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ആ പോസിറ്റിവിറ്റി കിട്ടുക അത് വരും ഒരു വീട്ടിൽ ആദ്യം ആക്റ്റീവ് ആവുന്ന ഒരു സോൺ കിച്ചൺ ആണല്ലോ അതെ അതെ അപ്പോൾ മോർണിംഗ് ലൈറ്റ് അങ്ങോട്ട് വരണം അത് മസ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാകണം അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മളിത് ഈ വീടിന്റെ തന്നെ ഏറ്റവും അടുത്ത രണ്ട് ബെഡ്റൂംസ് ആണ് നമ്മൾ നമ്മള് ഈ രണ്ട് ബെഡ്റൂംസിൽ ഇവിടുത്തെ അമ്മയുടെ ബെഡ്റൂം അമ്മയുടെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഏകദേശം അമ്മയുടെ ബെഡ്റൂം ഇവിടെ ഇരിക്കുമ്പോൾ ഇത്ര ഇത് ഇവിടെ ഒരു ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഇത് എന്തായിരുന്നു ആക്ച്വലി അമ്മ ബെഡ്റൂമിലാണെങ്കിൽ അമ്മ മാത്രമേ വീട്ടിലുള്ളൂക്ക് ബെഡ്റൂം അടച്ചിടേണ്ട ഒരു കാര്യമില്ല ഇൻ കേസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കേട്ടുണ്ട് ഇത് ഫുൾ ടൈം ഓപ്പൺ ആണ് അപ്പം ഈ ആക്സസ് ഫ്രണ്ടി വരെ അതായത് നമ്മളുടെ ഏറ്റവും ഫ്രണ്ടി വരെയുള്ള റോഡ് വരെയുള്ള പോർഷനിൽ കോട്ടയാടിലേക്ക് നമ്മൾ കൂടുതൽ എപ്പോഴും ആ ഒരു സൈഡ് നമ്മൾ വന്നപ്പോ അവിടെ നിന്നിട്ട് ഭജന ജൊല്ലി ആ നമ്മൾ ഈ റൂമും ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് ബെഡ്റൂം എന്ന് പറയുമ്പം ഏകദേശം എത്ര ഈ ബെഡ്റൂമിന്റെ സ്പേസ് വന്നിരിക്കുന്നത് ഇതൊരു വൺ ട്വന്റി സ്ക്വയർ ഫീറ്റ് ഒക്കെ മാക്സിമം സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ വാർഡ്രോപ്സ് ഒക്കെ തന്നെ ഈ പ്ലൈവുഡ് മൈക്കയില് ചെയ്തി ചെറിയൊരു ഓഫീസ് സ്പേസ് ഉണ്ട് പിന്നെ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് വളരെ ചെറിയ മിനിമലിസ്റ്റിക് പക്ഷേ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഈ ബെഡ്റൂം ബെഡ്റൂം വിൻഡോ കൊടുത്ത കാരണമാണ് അത്ര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാത്തത് അതെ ഇത് ഓപ്പൺ ആയത് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഏഴായിരം സ്ക്വയർ ഫീറ്റിന്റെ വളരെ വലിയ ഒരു ബഡ്ജറ്റ് ഹോമാണ് നമ്മൾ ചെയ്തത് വളരെ വലിയൊരു ബഡ്ജറ്റ് ഹോമാണ് അപ്പം ആ വീടിന്റെ സെയിം വിൻഡോ സ്റ്റാറ്റസ് ആണ് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ വിൻഡോ സ്റ്റാറ്റസ് ഇങ്ങനെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇത് സ്ക്വയർ ട്യൂബ് ഇതില് ഫ്ലാറ്റ് ഫ്ലാറ്റില് സ്ക്വയർ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് പോളിസ്റ്റർ ആടുകളായിരിക്കും ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു സിമ്പിൾ സംഭവം കൊടുക്കാനുള്ള കാര്യം അത് എന്താണ് നിങ്ങൾക്ക് നമുക്ക് കസ്റ്റമേഴ്സിനോട് നിങ്ങൾ എങ്ങനെയാണ് ഇവരെ ഇവരെ കൺവിൻസ് ചെയ്യുന്നത് ഈ വിൻഡോയ്ക്ക് വേണ്ടി സാധാരണ എല്ലാവരും ഇവിടെ സ്റ്റീൽ കൊടുക്കാറുണ്ട് അതിന് വളരെ എന്താ പറയണ്ടേ വലിയ തടിയൊക്കെ വെച്ചിട്ടുള്ള വിൻഡോസ് കൊടുക്കാറുണ്ട് ആ സ്ഥലത്ത് എത്ര കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന സംവിധാനം ആയിരുന്നു അല്ലേ ഇത് എങ്ങനെയാണ് എല്ലാവരും വിൻഡോ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം കേട്ടും വെച്ച് അടച്ചിടും പിന്നെ ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റ് ആണല്ലോ അതെ അതായത് മിനിമം ആയിട്ടുള്ള സാധനം മതി ഒരുപാട് കോസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വളരെ പോയിന്റ് പ്ലസ് മെയിൻ്റെ ഒരു ഇഷ്യൂ ആണ് വീട്ടൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ചെയ്തിട്ട് അടച്ചിടുന്ന സ്ഥലത്തിന് എന്തിനാണ് കാശ് അതെ അതെ എന്തിനാണ് കാശ് കൂടുതൽ മുടക്കം ചെയ്യും എന്നിട്ട് നല്ല കേട്ട് വെച്ചിട്ട് അടച്ചിടും അപ്പൊ ഇവിടെ കേട്ടന്റെ ഇത് ബ്ലൈൻസ് യൂസ് ചെയ്താൽ മതി പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലേ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമ്മൾ ഇനി ബാത്റൂമിലേക്ക് ബാത്റൂമിന്റെ സ്പേസിലേക്ക് വരുകയാണ് ബാത്റൂമെന്ന് പറയുമ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത് ഇവിടെ റൈ ഏരിയ ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഒരു വോൾബർ ക്ലോസറ്റ്സും ചെറിയൊരു വാഷ് ബേസും ചെയ്തിരിക്കുന്നു ആക്ച്വലി കോമൺ ആയിട്ടും അറ്റാച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് കോമൺ ഉണ്ട് ബെഡ്റൂമിന് ആക്സസ് ഉള്ള സ്പോട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് സിറ്റിംഗ് സ്പേസ് പോലും കൊടുത്തിട്ടുണ്ടല്ലോ ഇരുന്ന് കുളിക്കാനും അതുപോലെ തന്നെ ചെറിയ വാഷിംഗ് ഒക്കെ അവിടെ നടത്താനും അതായത് ഇപ്പൊ തുണി കഴുകാനൊക്കെ ഉള്ള സ്കോപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ശരിക്കും ഏരിയ ഏരിയ വെറ്റ് സ്പേസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു സ്കോപ്പ് കൊടുത്താൽ നമുക്ക് വീട്ടില് തുണികളൊക്കെ കഴുകാൻ ഇപ്പൊ വാഷിംഗ് മെഷീനിലാണ് എല്ലാവരും ചെയ്യുന്നത് എങ്കിലും അതിനൊരു ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് ഒന്നാമത് ചെറിയ ബാത്റൂമിനകത്ത് ഈ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ സെപ്പറേഷൻ ചെയ്യുന്നത് നല്ലൊരു കൺസെപ്റ്റ് അല്ല ഓക്കെ അപ്പോൾ അത് മാക്സിമം ഓപ്പൺ ആയിട്ട് എന്താണോ ഫെസിലിറ്റീസ് നമുക്ക് വേണ്ടത് അത് വെച്ച് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം പ്രത്യേകിച്ചും ഇതിന്ന് കിട്ടേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പ്രായമുള്ള സ്ത്രീകളുണ്ട് അവർക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ക്ലിയർ ചെയ്യാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്

അപ്പൊ ഈ അയൺ ഡ്രോപ്പുകൾ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഹാൻഡ് റൈൽ സംവിധാനം സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യുമ്പോസ്റ്റ് കൂടുതലായിരിക്കും നോർമലിനെ റോഡ് ഈ നമുക്ക് കിട്ടില്ല വെക്കാണെങ്കിൽ അത് സ്ട്രെങ്തിയാണ് പിന്നെ ഇത് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളിടത്ത് അഡ്വൈസബിൾ ആണ് അല്ലെ പിന്നെ ഇവിടുത്തെ ഈ ലാൻഡിംഗിന് ഒരു വലിയ പ്രത്യേകത ഉണ്ടല്ലോ ഇത് നമ്മുടെ കിണറിന്റെയും കോട്ടയാടിലോട്ടുള്ള ഒരു 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 പ്രൊജക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ എന്തായിരുന്നു ഇതിങ്ങനെ വരാനുള്ള ഒരു ലാൻഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കോട്ടയാടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ നമ്മുടെ ഇരിക്കാനുള്ള സ്പേസ് അതുപോലെ തന്നെ നമ്മളുടെ കിണർ കിണറിനോട് ഇരിക്കാനുള്ള സ്പേസ് എഴുപത് കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള കിണറാണെന്നാണ് പറയുന്നത് അല്ലേ ശരി അപ്പം നമ്മളിനി മുകളിലേക്ക് വരികയാണ് മുകളിലേക്ക് വരുമ്പോൾ മുകളില് അപ്പർ ലിവിംഗ് സ്പേസ് അതും വളരെ മനോഹരമായിട്ടൊരു ഒരു എന്താ പറയേണ്ടത് ഒരു പ്രത്യേക ആംബിയൻസിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ക്ലയൻറ്റിന് ഇത്തരം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ സ്പേസ് പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു സ്പേസ് ആണ് പുള്ളിയുടെ വർക്കിംഗ് പുള്ളി വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പോൾ അപ്പോൾ ആ സമയത്തും കോവിഡ് സമയത്തും വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള സ്പേസ് പ്ലസ് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ടെറസ് ബേ വിൻഡോ

സാധാരണ സാധാരണ മെത്തേഡിലെത്തേഡിലായിരിക്കും നമ്മുടെ റൂഫ് ടൈൽ ടൈലൊന്നും നമ്മുടെ ഫ്ലോറിംഗ് ടൈൽ ടൈല സീലിംഗോ നോർമൽ സീലിംഗ് ഓർഡർ ആണ് നോർമൽ സീലിംഗ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഫ്ലോർ ടൈൽ ടൈലോപ്പിൽ യൂസ് ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു ടി വി സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം മനോഹരമാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ ഈ പറഞ്ഞ പോലെ ക്ലയന്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു വെൽ ഓർഗനൈസ് ഐ മീൻ എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു എന്നുള്ളത്

താഴത്തെ ആ നമ്മൾ കയറി വരുന്ന ആ ലിവിങ് സ്പേസ് അതിൻ്റെ ഒരു സ്പേസിന്റെ ലെങ്ത് കൂട്ടിയത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടി ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം റേസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കട്ടിലിട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു ആക്ച്വലി ബെഡ് ഇതിന്റെ മുകളിൽ തന്നെ ചെയ്യാൻ എന്നിട്ട് ഒരു ഒരു മജ്ഫ് പോലെയൊക്കെ ഇരുന്ന് ഒരു എന്താ പറയുക ദർബാർ പോലെയൊക്കെ നല്ലൊരു സെറ്റപ്പായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ലൈറ്റ്രോൺ കട്ടിൽ ആഡ് ചെയ്യാണ് ചെയ്തത്

ഒരു ഇരത്തി കളർ ആണല്ലേ അതെ അതെ ആ ഒരു സംഭവം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് താഴത്തെ ആ ഒരു നമ്മളുടെ ആ പൂജാമുറിയിൽ വരുന്ന ആ ലൈറ്റിന്റെ ആ എഫക്ട് പോലെ തന്നെ രാവിലെ സൂര്യപ്രകാശം ഇവിടെയും വരുമല്ലേ അല്ലേ ആ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സൂര്യ ബാക്ക്ഗ്രൗണ്ടായിട്ട് സൂര്യ ബുദ്ധന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സൂര്യൻ അപ്പം രാവിലെ എണ്ണിച്ചു വരുമ്പോൾ തന്നെ ഫുൾ പോസിറ്റിവിറ്റിയിൽ എണീച്ച് വരാൻ പറ്റും അത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു ഒരു ബെഡ്റൂമിൽ ബെഡ്റൂമെന്നല്ല ഒരു റൂമിന് മിനിമം ഒരു രണ്ടോ മൂന്നോ വിൻഡോസ് നിങ്ങൾ കൊടുക്കാം അല്ലേ അത് നമ്പർ ഓഫ് വിൻഡോസ് കൂട്ടുന്നതനുസരിച്ചിട്ടുള്ള ആ എയർ സർക്കുലേഷൻ മോഡ് കൂടുകയും അതിനകത്ത് ചൂട് കുറയ്ക്കാനും ഒരു സാധ്യത കൂടും അത് ഇത് അത് മാത്രമല്ല ഇതൊരു ഇൻട്രാക്റ്റീവ് വിൻഡോ കൂടെയാണ് താഴേക്കുള്ള ഇൻട്രാക്ഷനും കൂടെ ആ മോൾ എന്നിട്ട് താഴെ നമുക്ക് ആൾക്കാരെ കണ്ട് സംസാരിക്കാം ഡബിൾ ഹൈറ്റിലേക്കുള്ള ഇൻട്രാക്ഷൻ സ്കോപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടും സംസാരിച്ചില്ല തിരിച്ച് അവിടെ പോയിട്ട് സംസാരിക്കാം സംസാരിക്കുക അത് ഇവിടെ ഈ ഒരു വിൻഡോ ഉള്ളതുകൊണ്ട് താഴെയുള്ള ആൾക്കാരുമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മളുടെ ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഫ്രണ്ട് എലിവേഷൻ്റെ പ്രൊജക്ഷൻ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലും ചെടികളാണ് എല്ലായിടവും ചെയ്തിട്ട് പക്ഷേ എലിവേഷനകത്ത് ഈ പ്രൊജക്ഷൻ ഭയങ്കര ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഇത് ഒന്നും ഒരു വ്യത്യാസമില്ല നമ്മളിപ്പോ വീടിന്റെ ഏത് പോയിന്റിലിരുന്നാലും നമുക്ക് തോന്നും ഒരു എന്താ പറയണ്ട ഒരു ഫുൾ ചെടികളുടെ നടുക്കിരിക്കുന്ന ഒരു ഫീലിങ് പാർട്ട് ഓഫ് നേച്ചർ അതാണ് പാർട്ട് ഓഫ് നേച്ചർ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ ഈ നിങ്ങളുടെ ഈ ആർക്കിടെക്ചറൽ ഡിസൈനിൽ ഏറ്റവും പറയാൻ പറയാതെ പോകാൻ പറ്റാത്ത ഒരു സംഭവം അതാണ് മനോഹരമായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കഥയിലെ താരം നമ്മുടെ നായിക ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മകൻ നിർമ്മിച്ച വീടാണ് അമ്മയും മകനുമാണ് ഇവിടെ താമസിക്കുന്നത് നമസ്കാരം സാർ നമസ്കാരം എന്താണ് പേര് സാർ മുഖേഷ് എന്നാണ് പേര് എന്ത് ചെയ്യുന്നു സാർ ഞാൻ ഐ ടി ഇൻഫ്രാസ്ട്രക്ചര് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയ കാരണം നാട്ടിലാണ് അപ്പം അമ്മയ്ക്ക് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സല്ലേ ഞാൻ പറഞ്ഞു പോട്ടെ മൂന്ന് വയസ്സ് കുറച്ച് അമ്മയ്ക്ക് ഇപ്പൊ എഴുപത്തിരണ്ട് വയസ്സ് ഓക്കെ അപ്പം പിന്നെ എങ്ങനെയായിരുന്നു നമ്മൾ ഈ കണക്റ്റഡ് കണക്റ്റഡായത് ഈ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് മഹുരുമായിട്ട് കണക്ട് ആയത് ഓക്കെ സോ അതായത് ഞങ്ങൾ പറഞ്ഞു വളർന്നൊക്കെ കോയമ്പത്തൂരായിരുന്നു അപ്പം ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് പുറത്തായിരുന്നു കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ അപ്പം നാട്ടില് ചെറിയൊരു കൂട് വേണം എന്നുള്ളത് അമ്മയുടെ എപ്പോഴും ഉള്ള ഉള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പം കോവിഡ് സമയത്താണ് ശരിക്കും ഞാൻ വീട് പണി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തപ്പം കോവിഡ് ഉണ്ടായിരുന്നില്ല അത് പ്ലാൻ പൂജയൊക്കെ കഴിഞ്ഞപ്പം കോവിഡ് തുടങ്ങി അപ്പം ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്റ്റക്കാകുന്നൊരു സാഹചര്യമായി അപ്പം നമ്മൾ കുറേ സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട് എന്ന് ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരു ഡ്രീം തീർച്ചയായിട്ടും അപ്പം ആ ഒരു ഡ്രീമില് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഡിസൈനർ വേണം എന്നുള്ളത് കുറക്കാലായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കുറേ ഞാൻ ഇങ്ങനെ റെഫറൻസസ് ഒക്കെ നോക്കും ഓരോ മാഗസിൻ നമ്മൾ മറിച്ച് നോക്കുമ്പോഴും ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും എന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യായിരുന്നു പിന്നെ അങ്ങനെ ആക്സിഡൻ്റായിട്ടാണ് മാഹിറിൻ്റെ വർക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് പക്ഷെ ഞാനത് കണ്ടപ്പം അത്തിക്സ് ആർക്കിടെക്ചറിൽ അവരുടെ പോർട്ട്ഫോളിയോയിലുള്ളതെല്ലാം ഉള്ളതെല്ലാം വലിയ വലിയ പ്രോജക്ട്സാണ് ഭീകര ഭീകര അപ്പം നമ്മുടെ എന്താ പറയുക കാഴ്ച നമ്മുടെ ചെറിയൊരു കൊക്കിൽ ഒതുങ്ങുന്ന ഒരു പ്രോജക്റ്റൊക്കെ അവർ ചെയ്യുമെന്നുള്ളൊരു സംശയം എനിക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അവരോട് വർക്കിനോട് തോന്നിയ ആ ഒരു അട്രാക്ഷൻ അത് എന്താ പറയുക ഒരു അൺഅവോയ്ഡബിൾ അട്രാക്ഷൻ ആയിരുന്നു സോ ഇതിന് എല്ലാ ധൈര്യവും സ്വരൂപിച്ച് ഞാൻ ഇങ്ങനെക്ക് ഞാനൊരു മെസ്സേജ് അയച്ചു പുള്ളിയോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട് പക്ഷേ അത്രയും വലിയ സ്കെയിലല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എൻ എനിക്ക് തോന്നുന്നത് ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളൊന്നായിരുന്നു അന്ന് രാത്രി ഞാൻ മാഹിറിനെ മാഹിറിനെ വിളിച്ചത് കാരണം പുള്ളിയോട് ഈ കോൺസെപ്റ്റ് ഈ വീടിൻ്റെ ഒരു കാര്യം പറഞ്ഞതി പിന്നെയും നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ പിന്നെയും പിന്നെ എനിക്ക് വീടിനെ കുറിച്ച് അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല കാരണം മോർ ദാൻ എനിത്തിങ് ഐ തിങ്ക് മാഹിർ ഈസ് എ ഗ്രേറ്റ് ലിസണർ അപ്പം എന്ത് ടൈപ്പാണ് ജീവിക്കുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു രീതി അത് എപ്പിട്ടോ ആണ് ശരിക്കും പറഞ്ഞാൽ ദ കൈൻഡ് ഓഫ് കൺസൾട്ടേഷൻ ഹി ഡെഡ് ന എല്ലാം അറിയുകയും ദെൻ അങ്ങനെയാണ് അങ്ങനെയാണ് വന്നത് നമുക്ക് ഫൈവ് ലാക്സ് ആണ് നമുക്ക് നമുക്ക് ഇന്റീരിയർ എല്ലാം കൂടി ഒരു ട്വൽ ലാക്സ് ആയ ടോട്ടൽ തേർട്ടി സെവൻ ലാക്സ് ആണ് ഈ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് വീടിന് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം ഇത്രയും മനോഹരമായിട്ട് അതായത് ഈ വീടിനകത്തു കയറിയിട്ട് പ്രത്യേകിച്ചും ഈ നിൽക്കുന്ന ആളുടെ ഒരു പോസിറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ് ഇവിടെ മൊത്തം വിളക്കും കത്തിച്ചു വെച്ച് വന്നപ്പോ മുതൽ ദൈവത്തെ പാരായണമൊക്കെ ചെയ്തിട്ട് ഞാനും ഗുരുവായൂർ ഭക്തനാണ് ഗുരുവായം ഭക്തനാണ് അപ്പം ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് അങ്ങ് കമ്പനി ഇതുപോലെ ഫ്രണ്ട്സായി അപ്പോൾ പിന്നെ എന്തായാലും മുകേഷ് സാറെ ഇങ്ങനൊരു ഡ്രീം ഹൗസിൽ വന്ന് എനിക്ക് ഇതുപോലൊരു വീഡിയോ എടുക്കാൻ സാധ്യത തന്നതിന് അങ്ങേക്കും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട മാഹർനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു അപ്പം വളരെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഇതിന് ആയൊരു ആരോഗ്യ സൗഖ്യം വരുന്ന ഒരുപാട് കാലം നിങ്ങള് അമ്മയും മോനും തമ്മിൽ ഈ ഒരു സ്നേഹവും വൈകുമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ സർവീസ് അനുഗ്രഹിക്കട്ടെ അപ്പം മാഹിറിനും ഈ വീടിന് ഇതുപോലുള്ള പ്രൊജക്ടുകൾക്ക് അതെ അത് ഉറപ്പായിട്ട് നമ്മൾ ടീം വർക്ക് ആണല്ലോ വരുന്നത് ഒരിക്കലും ഒരു വ്യക്തിയല്ലല്ലോ പക്ഷെ നമ്മളൊരു ഇൻവോൾവ്മെന്റ് കൊണ്ടേ നമുക്ക് ടീം ഉണ്ടാവുള്ളൂ നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ടീം എന്ന് പറയുന്നത് അപ്പം അത് വളരെ മനോഹരമായി അല്ല അത് മാഹിറിന്റെ ചിലപ്പോൾ ഒരു എളിമയായിരിക്കും അതായത് മഹിറിന് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നോട്ട് ഇഫ് ഇറ്റ് അത് വളരെ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല വളരെ ഒരു വലിയ കാര്യമാണ് ഞാനും ഒരു ബിസിനസ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ നമ്മളുടെ കൊളീഗ്സിന് കൊടുക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു എനർജിയാണ് അത് ബാക്കി സിസ്റ്റം മുന്നോട്ട് കൂടുക അപ്പം എന്തായാലും അപ്രിസിയേഷൻ നിങ്ങൾക്ക് തന്നെ തരണം അതാണ് നമുക്കിവിടെ പറയാനുള്ളത് അപ്പം നമ്മളുടെ ഈ വീഡിയോ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് കേരളത്തിൽ അതായത് നോർത്ത് കേരളയില് അറ്റ് എ ടൈം നൂറ്റി അൻപതിൽ പരം വർക്കുകൾ ചെയ്യുന്ന അറ്റിക്സ് എന്ന് പറയുന്ന ആർക്കിടെക്ചർ ഗ്രൂപ്പ് ചെയ്തൊരു വർക്കാണിത് അത് അതിന്റെ ഹെഡിങ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് മാഹിർ ആലം ഫുൾ നെയിം മാഹിറാലം എന്നാണ് ഒരു പ്രത്യേക പേരൊക്കെയാണ് അപ്പം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വീടിൻ്റെ ആർക്കിടെക്ചറൽ ആ ഒരു എലമെൻറ്റ്സ് എത്രത്തോളം എത്രത്തോളം ഒരു വീടിനകത്ത് അതായത് ഒരു ഈ വീട് ഇത്ര ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഇതിനകത്ത് ഫുൾ ആ ഒരു കോൺസെപ്റ്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് ചെയ്തതെന്നും എന്താണെന്നും എത്ര പറഞ്ഞാലും മതി വരില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം അപ്പൊ ഞാൻ പോവാണേ പോവാണ്